എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഫിഷ് ബോൾസ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എൻ്റെ അടുത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. മീനൊന്ന് വേവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഞാൻ 150 ഗ്രാം ചൂര മീനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് മതി ഒന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. മീനിപ്പം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിതേ കണക്കൊന്ന് പിച്ചിയെടുക്കാം. മുള്ള് മാറ്റിക്കളയണം കേട്ടോ, മുള്ളുണ്ടെങ്കിൽ മാറ്റിക്കളയാം. നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 2 കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മീൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മസാല ഇട്ടത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ മിക്സ് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതേ കണക്ക് ഉരുളകളാക്കി എടുക്കുക. കണ്ടോ, ഈ ഒരു ബോളിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് നമുക്കിത് എഗ് മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. കണ്ടോ, ഇതെല്ലാം ഞാൻ ഇപ്പം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോയിൽ വേണം ഇട്ടിരിക്കാൻ. അപ്പോൾ നമുക്ക് ഈ ബോൾസ് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ബോൾസ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേ കണക്ക് വേണം ഇരിക്കാൻ. നമുക്കിനി ഇതങ്ങോട്ട് കൊരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ലാസ്റ്റ് കിച്ചൺ.